ഓരോന്നും ഇവ ഓരോന്നും എന്താണെന്ന് അന്വേഷിക്കാനും കൂടുതൽ വിവരശേഖരണം നടത്തുവാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഹൃദയ ചികിത്സയുമായി ബന്ധപ്പെട്ട മേഖലയാണ് കാർഡിയോളജി. ഓങ്കോളജി ആവട്ടെ ക്യാൻസർ എന്ന രോഗത്തിനെതിരെയുള്ള ചികിത്സാ രീതികളാണ്. റേഡിയോളജി റേഡിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും റേഡിയോളജിയിൽ ഉൾപ്പെടുന്നു. വൃക്കാസംബന്ധമായ തകരാറുകളെപ്പറ്റി പ്രത്യേകമായി പഠിക്കുന്ന വൈദ്യശാസ്ത്ര വിഭാഗമാണ് നെഫ്രോളജി. അതുപോലെ ന്യൂറോണുകളെപ്പറ്റിയും മസ്തിഷ്ക തകരാറുകളെപ്പറ്റിയും നമ്മുടെ തലച്ചോറിൻ്റെയും മാനസിക അവസ്ഥകളെയും പറ്റിയൊക്കെ വിശദമായി പഠിക്കുന്ന ന്യൂറോളജി എന്ന ശാസ്ത്രശാഖയും ഇന്ന് വളരെയധികം വികാസം പ്രാപിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ കുറേ അധികം സ്പെഷ്യലൈസേഷനുകളെ പറ്റിയും നിങ്ങൾക്ക് അന്വേഷിച്ചറിയാനായിട്ട് കഴിയണം. രോഗനിർണയ ഉപാധികളുടെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പണ്ട് ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു തെർമോമീറ്ററും ഒരു സ്പിഗ്മോമാനോമീറ്ററും ഒരു സ്റ്റെതസ്കോപ്പും മാത്രമാണ് രോഗനിർണയത്തിനായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ഇന്ന് ഡോക്ടറെ സഹായിക്കാനായി ഒട്ടേറെ സംവിധാനങ്ങൾ നിലവിലുണ്ട്. എക്സ്റേ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. കയ്യോ കാലോ മറ്റോ ഒടിഞ്ഞു കഴിയുമ്പോൾ എവിടെയാണ് ഏത് അസ്ഥിക്കാണ് പൊട്ടലുണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഒടിവുണ്ടായിട്ടുള്ളതെന്ന് അറിയാനായി എക്സ്റേ എടുക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സ്റേ ഫിലിമും മറ്റും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുമുണ്ടാവും. ഈ എക്സ്റേയിൽ തന്നെ വലിയ പുതുമകൾ ഇന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ആന്തര അവയവങ്ങളുടെയൊക്കെയും എക്സ്റേ, രക്തപ്രവാഹത്തിൻ്റെ പോലും ചിത്രങ്ങൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. മറ്റൊരു പ്രധാന കണ്ടുപിടുത്തമാണ് സ്കാനിങ്. അതും എക്സ്റേയുടെ അല്ലെങ്കിൽ ഒരു നൂതനമായ ഇമേജിംഗ് ടെക്നോളജി തന്നെയാണ്. സി ടി സ്കാൻ, എം ആർ ഐ സ്കാൻ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരീരത്തിനുള്ളിലുള്ള വളരെ സൂക്ഷ്മമായ ഭാഗങ്ങളുടെ പ്രവർത്തന രീതിയും ഘടനയുമൊക്കെ വിശകലനം ചെയ്യാനായിട്ട് ഇത്തരം സ്കാനിങ് സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹൃദയ സംബന്ധമായ തകരാറുകളെയും അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തന രീതിയെ വിശകലനം ചെയ്ത് ഹൃദയ സംബന്ധമായ തകരാറുകളെപ്പറ്റി വ്യക്തമായ ധാരണകൾ രൂപപ്പെടുത്താൻ ഇലക്ട്രോകാർഡിയോഗ്രാം അഥവാ ഇ സി ജി ഉപയോഗിക്കുന്നു. ഇന്ന് സാധാരണ ഗ്രാമീണ ആശുപത്രികളിൽ പോലും ഇ സി ജി തുടങ്ങിയവ എടുക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. മറ്റൊന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയുവാനായി ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് ഇലക്ട്രോ എൻസഫലോഗ്രാം അഥവാ ഇ ജി. ഇത്തരത്തിൽ രോഗനിർണയ രംഗത്ത് വളരെയധികം പുതുമകൾ സമ്മാനിക്കുവാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും വലിയ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയ ഒരു മേഖല മരുന്നുകളുടെ ഉപയോഗക്രമത്തിലാണ്. ആദ്യമൊക്കെ സസ്യ ഉൽപ്പന്നങ്ങളും മറ്റുമാണ് മരുന്നുകളായി ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഉപയോഗിച്ചിരുന്നതെങ്കിലും പിന്നീട് പല രാസവസ്തുക്കളും ഈ രംഗത്തേക്ക് ഉപയോഗിക്കപ്പെടുകയുണ്ടായി. ഇന്ന് നമുക്കറിയാം ഔഷധങ്ങളായി ധാരാളം രാസവസ്തുക്കൾ വളരെ ഫലപ്രദമായ രീതിയിൽ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശരീര ദ്രവങ്ങളുടെയും ശരീരത്തിലുള്ള എൻസൈമുകളുടെയും അതുപോലെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല സ്രവങ്ങളുടെയും ഒക്കെ ഘടന മനസ്സിലാക്കി അവയോട് വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രതികരിക്കുന്ന രാസവസ്തുക്കളുടെ കൂട്ടുകൾ രൂപപ്പെടുത്തി മരുന്നുകൾ സൃഷ്ടിച്ച് ഇന്ന് വ്യാപകമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും വിസ്മരിച്ചു കൂടാത്ത ഒരു വലിയ കണ്ടുപിടുത്തമാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന ശാസ്ത്രജ്ഞൻ വളരെ യാദൃച്ഛ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ചില അന്വേഷണങ്ങൾക്കിടയിൽ വളരെ ആകസ്മികമായി അദ്ദേഹം കണ്ടെത്തിയ ഒരു
ഒരു മേഖലയാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ മേഖല. പെനിസിലിയം നൊട്ടേറ്റം എന്ന പൂപ്പലിൽ നിന്നും ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഔഷധത്തിന് അദ്ദേഹം രൂപം നൽകുകയുണ്ടായി. ഇന്ന് അനേകം ആൻറ്റിബയോട്ടിക്കുകൾ നാം ഉപയോഗിച്ചു വരുന്നു, ഒട്ടേറെ രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായ മരുന്നുകളായി ആൻറ്റിബയോട്ടിക്കുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഈ ആൻറ്റിബയോട്ടിക്കുകളിൽ പലതിൻ്റെയും പേരുകൾ നിങ്ങൾക്ക് പരിചിതമാണ്, പലതും നിങ്ങൾ ഉപയോഗിക്കുന്നവയുമാണ് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളവയുമാണ്. ആൻറ്റിബയോട്ടിക്കുകൾ വളരെ ഗുണകരമായ ഔഷധങ്ങളാണെങ്കിലും അവയ്ക്ക് വലിയ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യവും നാം വിസ്മരിച്ചുകൂടാ. പരീക്ഷയെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് ഔഷധങ്ങളെപ്പറ്റി ഉള്ള ചോദ്യങ്ങളിൽ മിക്കവാറും ഈ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒക്കെ കടന്നുകൂടാനിടയുണ്ട്. ബാക്ടീരിയയ്ക്കെതിരെയാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നത്. എന്നാൽ സ്ഥിരമായി ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ബാക്ടീരിയകൾ ഈ മരുന്നുകൾക്കെതിരെ അതിജീവനശേഷി നേടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ അതിജീവനശേഷി നേടിക്കഴിഞ്ഞാൽ ആ ബാക്ടീരിയയ്ക്കെതിരെ വളരെ കൂടുതൽ അളവിലും അനുപാതത്തിലും ആൻറ്റിബയോട്ടിക്കുകൾ പിന്നീട് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത്തരത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ഉപകാരികളായ അനേകം ബാക്ടീരിയകൾ നശിച്ചു പോകാനിടയുണ്ട് എന്നതും ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു വലിയ ദോഷവശം തന്നെയാണ്. നമ്മുടെ വായ്ക്കുള്ളിൽ മുതൽ അന്നപഥത്തിലുടനീളം, പ്രത്യേകിച്ച് ചെറുകുടലിലും ആമാശയത്തിലുമൊക്കെ ഉപകാരികളായ അനേകം ഇനം ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. അവ നമുക്ക് വലിയ പ്രയോജനം ചെയ്യുന്നുണ്ട്. ദഹനവുമായി ബന്ധപ്പെട്ട് ഒക്കെയും ഈ ബാക്ടീരിയകളുടെ പങ്ക് വളരെ നിർണായകമാണ്. എന്നാൽ ആൻറ്റിബയോട്ടിക്കുകൾ ഈ ഗുണദോഷ വിവേചനമില്ലാതെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നു എന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട പാർശ്വഫലം, ഇവ നമ്മുടെ ശരീരത്തിലെ ജീവകങ്ങൾ അഥവാ വിറ്റമിനുകളുടെ അളവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പലപ്പോഴും ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കുറിച്ചു നൽകുമ്പോൾ അവയ്ക്കൊപ്പം വിറ്റമിൻ ഗുളികകളും നൽകി വരുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പാർശ്വഫലങ്ങളെപ്പറ്റി നാം അറിയേണ്ടതുണ്ട്. അതേപ്പറ്റി ഉള്ള വിവരങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിൽ നാം പ്രധാനമായും നമ്മൾ ഉൾച്ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്.